ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. സർവശക്തനായ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ കാരുണ്യവും ഒരിക്കലും അവസാനിക്കുന്നില്ല. ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നു. നമ്മുടെ വിജയം, നേട്ടം, സന്തോഷം, സന്താപം, മഹത്വം ഇവയിലെല്ലാം നമ്മോട് പങ്കുചേരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇത്രയധികം നമ്മെ സ്നേഹിക്കുന്ന ദൈവം, നമ്മുടെ കൂടെയിരിക്കുന്ന ഇമ്മാനുവൽ ആയ ദൈവം, നമ്മുടെ ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും കണ്ടെത്തുന്നതിന് നമ്മെ സഹായിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിലും വിശ്വസ്തതയിലും വചനത്തിലും വിശ്വാസമർപ്പിച്ച് ഇന്നത്തെ ദിവസം ഏറ്റവും ഫലപ്രദമായി ജീവിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഇതിനായി ദിവസവും ഒരു ദൈവവചനം കേൾക്കുകയും അത് ഹൃദയത്തിൽ സ്വീകരിക്കുകയും അത് ആവർത്തിച്ച് ഒരു വിട്ട് നിരന്തരം ധ്യാനിക്കുകയും ചെയ്യുന്നത് ഒരു ശീലമാക്കിയാൽ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ദൈവികമായ പരിവർത്തനം സംഭവിക്കുകയും നമ്മുടെ ജീവിതം ആസ്വാദ്യകരമാവുകയും ചെയ്യും. ഇങ്ങനെ നമ്മിൽ പരിവർത്തനം സംഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായത് സാധ്യമാവുകയും നമുക്ക് ഇതുവരെ നഷ്ടമായതെല്ലാം തിരികെ ലഭിക്കുകയും നമ്മുടെ ദുഃഖവും ആകാംക്ഷയും നിലയ്ക്കാത്ത ആനന്ദവും സുസ്ഥിരമായ സമാധാനവും നൽകുകയും ചെയ്യും. അതിനാൽ ഇന്നത്തെ ദിവസം ജീവിതം മാറ്റിമറിക്കുന്ന ജീവദായകമായ ദൈവവചനം സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും നമുക്ക് ഒരുക്കാം. ഇന്ന് നാം ധ്യാനിക്കുന്ന ദൈവവചനം സഖറിയായുടെ പുസ്തകം 9:16. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് അവരുടെ ദൈവമായ കർത്താവ് തൻ്റെ അജഗണമായ ജനത്തെ രക്ഷിക്കും. അവർ കിരീടത്തിൽ രത്നങ്ങൾ എന്ന പോലെ അവിടുത്തെ ദേശത്ത് ശോഭിക്കും. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളെ വീണ്ടും ഒരുമിച്ച് കൂട്ടി അങ്ങയുടെ നിത്യവചനം ഞങ്ങളുടെ അന്തരാത്മാവിലേക്ക് പകർന്നു തന്നതിനെ പ്രതി അങ്ങയ്ക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങൾ സ്വീകരിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഈ തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങൾക്ക് നൽകാനിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളിലേക്ക് വർഷിക്കണമേ. ഞങ്ങളിലൂടെ ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങൾ ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാവരിലേക്കും അങ്ങയുടെ ഈ വചനത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഇന്ന് അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഹീലിംഗ് പ്രേയേഴ്സ് ചാനലിൻ്റെയും മൗണ്ടൻ മൂവിംഗ് പ്രേയേഴ്സ് ചാനലിൻ്റെയും എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഇന്നത്തെ ദിവസം ദൈവികമായ അനുഗ്രഹങ്ങളുടെ സമൃദ്ധിയാൽ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിറയ്ക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ ഇന്നത്തെ ദിവസം കാണുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. കർത്താവായ ദൈവമേ, പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും സമർപ്പിക്കുന്നു. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ മക്കളെയും പ്രത്യേകമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ കൂടെ ഇരുന്ന് അവരെ സഹായിക്കണമേ. ഉന്നത വിജയം നൽകി എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇപ്പോൾ യാത്രയിലായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവേ, സകല ആപത്തുകളിൽ നിന്നും അവരെ സംരക്ഷിക്കണമേ. മറഞ്ഞിരിക്കുന്ന എല്ലാ ആപത്തുകളിൽ നിന്നും അവരെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. ദൈവമേ, ജോലി അന്വേഷിച്ച് ഇറങ്ങിയ എല്ലാ മക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ജോലിയില്ലാതെ വിഷമിക്കുന്ന എല്ലാവരെയും ഇപ്പോൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എത്രയും വേഗം ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നല്ല ഒരു ജോലി നൽകി, നല്ല വരുമാനമുള്ള നല്ല ശമ്പളമുള്ള ഒരു ജോലി നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, സാമ്പത്തിക ശേഷിയില്ലാത്ത എല്ലാ കുടുംബങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കരുണയുണ്ടാകണമേ. കർത്താവേ, അങ്ങയുടെ സമ്പത്തിൻ്റെ വാതിൽ ഈ സഹോദരങ്ങൾക്ക് നേരെ
തുറക്കണമേ. കർത്താവെ, കടബാധ്യതകളാൽ വേദനിക്കുന്ന എൻ്റെ ഈ സഹോദരങ്ങളുടെ വേദന, ഹൃദയവേദന അവിടുന്ന് കാണണമേ. എത്രയും പെട്ടെന്ന് സകല കടബാധ്യതകളിൽ നിന്നും അവർക്ക് പരിപൂർണ മോചനം നൽകി സമാധാനപരമായ ഒരു ജീവിതം ജീവിക്കുവാൻ അവരെ സഹായിക്കണമേ. കർത്താവെ, സാമ്പത്തിക മേഖലയിൽ വന്ന പാളിച്ചകൾക്ക് ഞങ്ങൾ മാപ്പ് പറയുന്നു. അങ്ങ് ഞങ്ങൾക്ക് ദാനമായി തന്ന സമ്പത്ത് അങ്ങയുടെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കാഞ്ഞ നിമിഷങ്ങളെ പ്രതി ഞങ്ങളിപ്പോൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളോട് കരുണ തോന്നി കർത്താവെ, ഞങ്ങൾക്ക് മാപ്പ് നൽകി ഞങ്ങളുടെ സമ്പത്ത് മേഖലയെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ദുരിതങ്ങളിൽപ്പെട്ട് വേദനിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. ലോൺ എടുത്തിട്ട് തിരികെ അടയ്ക്കാത്തതിനാൽ ജപ്തി നോട്ടീസ് വന്ന് വീടും പറമ്പും ജപ്തി ചെയ്യപ്പെടും എന്ന ഭീഷണിയുമായി വന്ന അധികൃതരെ സമർപ്പിക്കുന്നു. കർത്താവെ, കരുണയുണ്ടാകണമേ. അവർക്ക് സുരക്ഷിതമായി ജീവിക്കുവാൻ അവരുടെ വീടിനും പറമ്പിനും ചുറ്റും ദൈവികമായ അഗ്നിമതിൽ ചുറ്റി അവർക്ക് പരിപൂർണ സംരക്ഷണം നൽകണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. എൻ്റെ ഈ സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ സമ്പദ് മേഖലയെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവർക്ക് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും അവിടുന്ന് നൽകണമേ. ഈ സഹോദരങ്ങളിൽ രോഗികളായ എല്ലാവരെയും അങ്ങ് പ്രത്യേകം സൗഖ്യപ്പെടുത്തണമേ. കർത്താവെ, രോഗം കാരണം ഉറങ്ങുവാൻ പോലും സാധിക്കാതെ ശരീരമാസകലം വേദനിച്ച് കഴിയുന്ന എൻ്റെ സഹോദരങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, വൈദ്യശാസ്ത്രം കൈവിട്ട രോഗികളായ എല്ലാ മക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ കരുണയുടെ കരങ്ങൾ ഇവർക്ക് നേരെ നീട്ടി അവിടുന്ന് സ്പർശിക്കണമേ. കർത്താവെ, അങ്ങ് സ്പർശിച്ചാൽ അവർ സൗഖ്യപ്പെടുമല്ലോ. അങ്ങയുടെ സ്പർശനത്തിനു വേണ്ടി കാത്തിരിക്കുന്ന രോഗികളായ എല്ലാ മക്കളെയും ഇപ്പോൾ തന്നെ അങ്ങയുടെ കരം സ്പർശിക്കണമേ. സൗഖ്യദായകമായ അങ്ങയുടെ കരം സ്പർശിച്ച് അവർക്ക് പരിപൂർണ സൗഖ്യവും വിടുതലും നൽകണമേ. അവരുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും പരിപൂർണ സൗഖ്യവും വിടുതലും നൽകി അവരെ അനുഗ്രഹിക്കണമേ. ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ. ശരീരത്തിനും മനസ്സിനും ആത്മാവിനും അവർക്ക് ആരോഗ്യം നൽകണമേ കർത്താവേ. കർത്താവെ, എൻ്റെ ഈ സഹോദരങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അവിടെ നിന്ന് സാധിച്ചു കൊടുക്കണമേ. ഞങ്ങൾ ഇന്ന് ധ്യാനിക്കുന്ന ദൈവവചനത്തിലൂടെ അങ്ങ് അത്ഭുതങ്ങൾ നടത്തണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ വസ്തുവകകൾക്കും സമ്പത്തിനും പ്രത്യേകമായി അവിടുന്ന് സംരക്ഷണം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും ആവശ്യങ്ങൾ ഇന്ന് തന്നെ അവിടുന്ന് സാധിച്ചു കൊടുക്കണമേ. പ്രാർത്ഥന കേട്ട ദൈവമായ കർത്താവെ, എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, ആമേൻ. പരിശുദ്ധ ദൈവമാതാവെ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ദൈവത്തിൻ്റെ പ്രത്യേക അനുഗ്രഹങ്ങൾ ഇന്ന് ഞങ്ങൾ ധ്യാനിക്കുന്ന ദൈവവചനത്തിലൂടെ ഞങ്ങളിലേക്കും ഞങ്ങളുടെ കുടുംബത്തിലേക്കും ഞങ്ങളുടെ ഭവനങ്ങളിലേക്കും വരുന്നതിനായി നിങ്ങളുടെ ശക്തമായ മധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. ദൈവമായ കർത്താവ് സകല അനുഗ്രഹങ്ങളാലും നിങ്ങളെ നിറയ്ക്കട്ടെ. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെന്നാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ പ്രാർത്ഥനകളും ഹീലിംഗ് പ്രയേഴ്സ് എന്ന ഞങ്ങളുടെ മലയാളം ചാനലിൽ കൂടിയും മൗണ്ടൻ മൂവിംഗ് പ്രയേഴ്സ് എന്ന ഞങ്ങളുടെ ഇംഗ്ലീഷ് ചാനലിൽ കൂടിയും നിങ്ങൾക്ക് ലഭിക്കും. ഈ പ്രാർത്ഥനകൾ ആവശ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കുക. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് പാത്രരാകാം. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.